നമ്മളെ മലയാളികൾക്ക് ഒരു വിചാരമുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചില ആൾക്കാരൊക്കെ പറയുന്നത് ഭയങ്കരമായ സത്യമാണ് എന്നങ്ങ് വിശ്വസിക്കും എന്നുള്ളതാണ്. മലയാളികളുടെ ഒരു പ്രശ്നമാണത്. അതായത് നമ്മുടെ ഈ മലയാളത്തിൽ ആസ്വാദന രംഗത്തെ ഒരുപാട് സിനിമകൾ നമ്മുടെ മലയാളത്തിൽ ഇറങ്ങുന്നുണ്ട്. പക്ഷെ ചില ആൾക്കാരുടെ റിവ്യൂ കണ്ടാൽ മാത്രമേ ഞാൻ സിനിമക്ക് പോകുകയുള്ളൂ, അവൻ എന്താണ് പറയുന്നത് അത് കേട്ടിട്ട് മാത്രമേ ഞാൻ സിനിമക്ക് പോകുകയുള്ളൂ എന്ന് പറയുന്ന ഒരു ചെറിയൊരു വിഭാഗം വെട്ടാവളിയന്മാർ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. കുറച്ച് അധികമൊന്നും ഇല്ലാട്ടോ, ചെറിയൊരു വിഭാഗം. അതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിന്നെ എന്താ പറയുക, നമ്മുടെ റിവ്യൂ രാജാക്കന്മാരുണ്ടല്ലോ കുറച്ച് ആൾക്കാർ, അവരുടെയൊക്കെ റിവ്യൂ വരുന്നത് ഇവര് കാത്തിരിക്കും. എന്നിട്ട് ഇവരെന്താണ് പറയുന്നത് അങ്ങനെയേ പോകത്തുള്ളൂ. എൻ്റെ പൊന്ന സഹോദരന്മാരെ, നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, അവരുടെ ആസ്വാദനം വേറെയാണ്, നമ്മുടെ ആസ്വാദനം വേറെയാണ്. അതായത് ലക്കി ഭാസ്കർ എന്ന് പറയുന്ന ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അതിലെന്ന് പറയുന്നത് ആ സിനിമക്കെതിരെ വളരെ നെഗറ്റീവായ ഒരു റിവ്യൂ ആണ് ഉണ്ണി വ്ലോഗ് പറഞ്ഞത്. അതായത് അയാൾക്കത് പിന്നെ ആ സിനിമ ഇഷ്ടപ്പെട്ടില്ല എന്നുള്ള തരത്തില്. പക്ഷെ അയാൾക്ക് ഇഷ്ടപ്പെട്ട സിനിമ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വർഷങ്ങൾക്ക് ശേഷമാണ്. ഇതിന് മുന്നേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതോ ഒരു സംവിധായകൻ്റെ ഒരു സിനിമക്കെതിരെ പറഞ്ഞതുകൊണ്ട് അവർ ഭയങ്കരമായിട്ട് ഭീഷണിപ്പെടുത്തി എന്ന് പറഞ്ഞിട്ട് ഇതേ ഉണ്ണി വ്ലോഗ്സ് എന്ത് ചെയ്തു വെച്ചാൽ ഒരു വീഡിയോ ഡിലീറ്റും ചെയ്തിരുന്നു. അപ്പോൾ അയാൾക്ക് ഇഷ്ടപ്പെട്ടതുപോലെയാണ് അയാൾ പറയുന്നത്. ഈ വർഷങ്ങൾക്ക് ശേഷം എന്ന് പറയുന്ന സിനിമ വലിയ സംഭവമൊന്നുമല്ല, ഇങ്ങനെ അങ്ങ് പോകുന്ന ഒരു കഥയാണെന്ന് എല്ലാവർക്കും അറിയാം. അതിൽ നിന്നും എത്രയോ വ്യത്യാസമായിട്ടെടുത്ത ഒരു സിനിമയാണ് ഈ ലക്കി ഭാസ്കർ എന്ന് പറയുന്ന ദുൽഖർ സൽമാൻ്റെ സിനിമ. പക്ഷെ ദുൽഖർ സൽമാൻ്റെ സിനിമയല്ലേ, അങ്ങനെ അങ്ങ് പൊക്കി പറയണ്ട, അത് കുറച്ചങ്ങ് നമുക്ക് കുറച്ച് പറയാം എന്നുള്ള തരത്തിലായിരിക്കാം നമ്മൾ ഉണ്ണിയേട്ടൻ അങ്ങനെ പറഞ്ഞത്. എന്തൊക്കെയായി കഴിഞ്ഞാലും ഈ ലക്കി ഭാസ്കർ എന്ന് പറയുന്ന സിനിമ ഞാൻ കണ്ട ഒരു സിനിമയാണ്. അതായത് ആ ഒരു സിനിമയുടെ മേക്കിംഗ് രീതികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെലുങ്കിൻ്റെ ആ ഒരു ഇതിലായതുകൊണ്ട് നമുക്ക് എന്താണെന്ന് വെച്ചാൽ കണ്ടിരിക്കാം, കുഴപ്പമൊന്നുമില്ല. അങ്ങനെ അത്ര ബോറടിക്കുന്ന ഒരു സിനിമയൊന്നുമല്ല, പിന്നൊരു വലിയ സംഭവമാണ് എന്നൊന്നും പറയുന്നില്ല. പക്ഷേ ഇതിൻ്റെ അകത്ത് നല്ല രീതിയിൽ ഒരു എന്താ പറയുക, ഒരു സ്റ്റോറിയും കാര്യങ്ങളും നമുക്ക് ഒരുപാട് എന്താ പറയുക ചിന്തിക്കേണ്ട കാര്യങ്ങളും ഇതൊക്കെ ഇതിനകത്തുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ദുൽഖറിൻ്റെ ആ സിനിമ അത്ര വലിയ മോശമൊന്നുമല്ല. പിന്നെ ഉണ്ണിച്ചേട്ടൻ അത് ഇഷ്ടപ്പെടുന്നേയില്ല, അത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരൊക്കെ അങ്ങനെയല്ലേ, ബുദ്ധിജീവികളല്ലേ, എന്തെങ്കിലും ഒരു സാധനം നല്ലതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ ആരെങ്കിലും തെറിവിളിക്കുമോ? അതായത് മോശമാണെന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം ഇതിൻ്റെ അടിയിൽ വന്ന ഒരുപാട് കമൻറ്റുകളുണ്ട്, ഒരു കൂട്ടം കമൻറ്റുകൾ എന്നേ ഞാൻ പറയുള്ളൂ. കാരണം ഈ സിനിമ മോശമായതുകൊണ്ടല്ല, ഉണ്ണി വ്ലോഗ്സ് ഇത് മോശമാണെന്ന് പറഞ്ഞതുകൊണ്ട് ഇതിൻ്റെ അടിയിൽ വന്ന ഒരുപാട് കമൻറ്റുണ്ട്. ആ കമൻറ്റിൽ ചിലതാണ് ഞാൻ വായിക്കാൻ പോകുന്നത്. സൂപ്പർ മൂവി, നല്ലത് എന്ന് എനിക്ക് തോന്നിയ പല സിനിമയും ഇദ്ദേഹം നെഗറ്റീവ് അടിച്ചത് ശ്രദ്ധിച്ചിട്ടുണ്ട്. ഒരാൾ എഴുതിയ കമൻ്റാണ്, അതായത് അയാൾക്ക് നല്ല മൂവി എന്ന് തോന്നിയത് പലതും ഉണ്ണി വ്ലോഗ്സ് നെഗറ്റീവ് അടിച്ചത് ശ്രദ്ധിച്ചിട്ടുണ്ട്. കമൻറ്റ് വായിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് ടിക്കറ്റ് എടുക്കാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ മറ്റൊരു കമൻ്റാണ്, ഇദ്ദേഹത്തിന് വർക്കായില്ല, ഇവൻ സ്വന്തമായി ഒരു സിനിമ ചെയ്യുന്നതായിരിക്കും നല്ലത് എന്ന് മറ്റൊരു സുഹൃത്ത് കമൻ്റ് ചെയ്തിരിക്കുകയാണ്. മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ പടം കണ്ടിട്ട് റിവ്യൂ ചെയ്യണം, റിവ്യൂ പറയുവാൻ വേണ്ടി പടം കണ്ട് കാണും. രണ്ടും രണ്ടാണ് മിസ്റ്റർ, നീ രണ്ടാമത്തെ ടൈപ്പാണ്, അതുകൊണ്ടാണ് നിനക്ക് നല്ല പടങ്ങൾ ആസ്വദിക്കാൻ കഴിയാത്തത്. അതായത് ഇയാൾ പിന്നെ ഈ ഒരു വീഡിയോ ഇട്ടപ്പോഴേ അതിൻ്റെ ആദ്യം വന്ന കുറച്ച് ചില കമൻറ്റുകളാണ്, ഒരു നല്ല കമൻറ്റ് പോലുമില്ല, എല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെഗറ്റീവ് കമൻറ്റുകളാണ് വരുന്നത്. ഉണ്ണി, താങ്കളുടെ അഭിപ്രായം പല സ്ഥലത്തും സിനിമയുമായി യാതൊരു ബന്ധവുമില്ല, കുറച്ചുകൂടി ചിന്തിച്ച് റിവ്യൂ ചെയ്യുക. വെറുതെയല്ല ഇടയ്ക്കിടെ പലരും തന്നെ പിച്ചി മാന്തി എന്നൊക്കെ പറഞ്ഞ് ഇവിടെ വന്ന് മൂങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് ഒരാൾ കമൻ്റ് ചെയ്തിരിക്കുന്നത്. അത് വളരെ ശരി തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മാസം മുന്നെയാണെന്ന് തോന്നുന്നു ഏതോ ഒരു നിർമ്മാതാവ് വിളിച്ച് തെറി പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് ഇയാളിങ്ങനെ ഈ സോഷ്യൽ മീഡിയയിൽ വന്ന് കരയുന്നത് നമ്മളെല്ലാവരും കണ്ടതാണ്. ഒരു നല്ല രീതിയിലുള്ള ഒരു കരച്ചിൽ തന്നെയായിരുന്നു. പിന്നെ വർഷങ്ങൾക്ക് ശേഷം മൂവിയിലെ വയസ്സായ ധ്യാനിൻ്റെയും പ്രണവിൻ്റെയും കോസ്റ്റ്യൂമാണ് ഇവന് ഏറ്റവും വലിയ പോസിറ്റീവായി തോന്നിയത് പോലും. അതൊരു ഭയങ്കര സംഭവം തന്നെയാണ്. എന്തിനാണ് ഉണ്ണി വ്ലോഗ്സ് അങ്ങനെ പറഞ്ഞത് എന്ന് എനിക്കറിയില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വർഷങ്ങൾക്ക് ശേഷം എന്ന് പറയുന്ന മൂവി എങ്ങനെയുണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ആ ധ്യാന് എന്ന് പറയുന്നവൻ്റെ ഒരു തള്ളിൽ മാത്രം പോയിട്ട് കണ്ടൊരു സിനിമയാണ്. പക്ഷേ ആ ഒരു സിനിമ അതുപോലെ എടുക്കുകയുള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മോഹൻലാലിൻ്റെ മകനെ സൂചിപ്പിക്കാൻ പറ്റും. മോഹൻലാലിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് വിനീത് ശ്രീനിവാസൻ എടുത്തു വെച്ചൊരു പടമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ അതിൻ്റെ അകത്ത് വലിയൊരു ഇതും കാര്യങ്ങളൊന്നുമില്ല.
പിന്നെ മറ്റൊരു കമൻ്റ് ആണ്, എന്തായാലും കമൻ്റ് ബോക്സ് കണ്ടപ്പോൾ ഒരു കാര്യം മനസ്സ് ഉറപ്പായി, ഉണ്ണിക്കുട്ടന് ഈ പണി അറിയില്ല എന്ന് ഒരാൾ കമൻ്റ് ചെയ്തിരിക്കുന്നതാണ്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ആകെ പറ്റുന്നത് ആ പരസ്യത്തിൻ്റെ പരിപാടി മാത്രമാണ്. ഏതാ വെച്ചാൽ കഥ പറയുന്ന ഒരു FM ഉണ്ടല്ലോ, ആ കഥയാണ്, അത് മാത്രമാണെന്നാണ് പറയുന്നത്. എടാ മോനെ, നീ പോയി നിനക്ക് ഇഷ്ടപ്പെട്ട വർഷങ്ങൾക്ക് ശേഷം ഒന്നുകൂടെ പോയി കാണെ, അപ്പോഴേക്കും ഞങ്ങൾ ലക്കി ഭാസ്കർ ഇഷ്ടപ്പെട്ട് ഒന്നുകൂടെ തിയേറ്ററിൽ പോയി കാണട്ടെ എന്ന് പറഞ്ഞതിന് 975 ലൈക്ക് കിട്ടിയിട്ടുണ്ട്. ആലോചിച്ച് നോക്കണം നിങ്ങളെ. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ 18 റിപ്ലൈ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഇങ്ങനെ പലതരത്തിലുള്ള കമൻറ്റുകളും കാര്യങ്ങളും വരുന്നുണ്ട്, എന്നിട്ടും ഈ മനുഷ്യന് മാത്രം ഇത് മനസ്സിലായില്ല എന്നുള്ളതാണ്. ഒരു പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇങ്ങനെയുള്ള കമൻറ്റുകൾ വരാനും അതുപോലെ നെഗറ്റീവായിട്ട് ഈ സിനിമയെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ദുൽഖറങ്ങാനം വിളിച്ചാലോ എന്ന് കരുതിയിട്ടാകാം ഉണ്ണിച്ചേട്ടൻ ഈ ഒരു പണി ചെയ്തത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ ഇമാതിരി പരിപാടി കോപ്രായങ്ങളുടെ ആരെങ്കിലും കാണിക്കോ? അതായത് ലക്കി ഭാസ്കറിനെതിരെയുള്ള സിനിമക്ക് നിങ്ങൾക്ക് റിവ്യൂ അറിയാം, അതിനുള്ള അധികാരങ്ങളും ഒക്കെ ഉണ്ട്. ആ സിനിമ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് തന്നെ പറയാം. പക്ഷെ പറയുന്നതിനൊരു രീതിയുണ്ട്, അതാണ് എല്ലാം. കാരണം എന്താ വെച്ചാൽ, കുറച്ചെങ്കിലും പ്രേക്ഷകരുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കണം. തിയേറ്ററിൽ കാണുന്ന കയ്യടിയും അതുപോലെ ജനക്കൂട്ടവും ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തെളിവ് തന്നെയാണ്. ഇതൊക്കെ കരുതിയിട്ട് വേണം റിവ്യൂ ചെയ്യാൻ. അല്ലാതെ നല്ല സിനിമ, നല്ല തിയേറ്ററിൽ നല്ല ഓടിക്കൊണ്ടിരിക്കുന്ന, നല്ല കളക്ഷനും വരുന്ന ഒരു സിനിമയ്ക്ക് നെഗറ്റീവ് റിവ്യൂ എഴുതുക, എന്നിട്ട് പ്രേക്ഷകരെ പിന്നെ ചിന്തിക്കാൻ വേണ്ടി വിട്ടുകൊടുക്കുക, അയ്യോ ഇവൻ പറഞ്ഞു തെറ്റാണെന്ന്, ഇനി ആ സിനിമ നല്ലതല്ലായിരുന്നോ, പക്ഷെ വേണ്ട നല്ലത് എന്ന് പറയണ്ട, ഇനിയൊരു കാര്യം ചെയ്യാൻ നമുക്ക് ശരിയല്ല എന്ന് പറയാം എന്നുള്ള തരത്തിൽ ചില ആൾക്കാരുണ്ട്. അതായത് നല്ല സിനിമയും തിയേറ്ററിൽ പോയിട്ട് കണ്ട് ഇറങ്ങുമ്പോഴേക്കായിരിക്കും റിവ്യൂക്കാരൻ പറയുന്നത് ഒരു ഇതിനും കൊള്ളൂല, ഇത് ദീപാവലി ബോംബിംഗ് ആണ്, അതുപോലെ തന്നെ ഇത് ബോംബിംഗ് ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് ചില ആൾക്കാർ വരും. അപ്പോൾ ഈ നല്ലത് നല്ല സിനിമയാണല്ലോ എന്ന് ആലോചിച്ച് നോക്കുമ്പോൾ അവൻ പറയും അയ്യോ അവൻ മോശം പറഞ്ഞതെന്ന്, ഇനി നല്ലത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആളെ കിട്ടിയില്ലെങ്കിലോ. അങ്ങനെയുള്ള കുറേ ടീമുകളുണ്ട്. ശരിക്കും മലയാളത്തിൽ റിവ്യൂ പറയുന്നവരോട് തന്നെ ഒരു ബഹുമാനക്കുറവ് അനുഭവിച്ചു കൊണ്ടിരിക്കലാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവരുടെയൊക്കെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാണോ, അല്ല എല്ലാവരും കൂടി ചേർന്നിട്ടുള്ള ഒരു പണിയാണോ ഇത് ഇതാ എന്നാണ് എനിക്ക് സംശയമാണ്. ഇവരെല്ലാവരും കൂടി വട്ടമിട്ട് ഇടുന്നതിന് ശേഷം ആ ഞാൻ ഇന്നത് പറയാം, നീ ഇങ്ങനെ പറയൂ, അവൻ ഇങ്ങനെ പറയാം എന്നുള്ള തരത്തിലാണോ ഈ റിവ്യൂ പോകുന്നത്? അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, മലയാളി റിവ്യൂകളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഉടായ്പ പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒരുത്തൻ പോലും ജെനുവിൻ ആയിട്ടില്ല. എന്താണെന്ന് വെച്ചാൽ, പണ്ടൊക്കെ അശ്വന്ത് കോക്ക് എന്ന് പറയുന്നവൻ കുറച്ച് ജെനുവിൻ ആയിരുന്നു, പക്ഷേ കഴിഞ്ഞ ഒരു 2-3 സിനിമയോട് കൂടിയിട്ട് എനിക്ക് മനസ്സിലായി, കാരണം അവനും ഉണ്ട്, അവനും ചില ആൾക്കാരുടെ സിനിമ വരുമ്പോൾ അവൻ നല്ലത് പറയും, അതാണ് അവൻ്റെ ഒരു ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ചില ആൾക്കാരുടെ സിനിമ വന്നു കഴിഞ്ഞാൽ അവൻ വളരെ മോശം പറയും, ഇതാണ് ഈ അശ്വന്ത് കോക്ക് എന്ന് പറയുന്നവൻ. അതുകൊണ്ട് ഇവരെ ഒന്നും ഒരെണ്ണത്തിനെ പോലും വിശ്വസിച്ച് നമുക്ക് തിയേറ്ററിൽ കയറാൻ കഴിയില്ല. നമ്മുടെ ഇഷ്ടത്തിന് പോയിട്ട് നമ്മൾ നല്ല സിനിമയാണെങ്കിൽ പോയിട്ട് ടിക്കറ്റ് എടുക്കുക, ഇല്ലാതെ കൂറ സിനിമകൾക്ക് എടുക്കരുത്. ചില കൂറ സിനിമകളുണ്ട്, അങ്ങനെയുള്ള സിനിമ എന്തെങ്കിലും തട്ടിക്കൂട്ട് കൊണ്ടുവന്നിട്ട് ഇവിടെ കാണിക്കുന്ന ചില ടീമുകളുണ്ട്, അവരുടെയൊന്നും ഒരിക്കലും കാണരുത് എന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈകിപ്പോഴാണ്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് ഒന്നും നോക്കണ്ട മക്കളെ, അറിഞ്ഞ മറിഞ്ഞ് സബ്സ്ക്രൈബ് ചെയ്തോ. നന്ദി, നമസ്കാരം.